ഇന്ത്യയിൽ പൗരത്വ ഭേദഗതി നിയമത്തിനെതിരെ അണമുറിയാത്ത പ്രതിഷേധങ്ങൾ നടക്കുന്ന സാഹചര്യത്തിൽ ബി ജെ പിയെ രൂക്ഷമായി വിമർശിച്ച് അവരുടെ പ്രധാന സഖ്യകക്ഷിയായ ശിരോമണി അകാലിദൾ രംഗത്തെത്തിയിരിക്കുകയാണ് ദില്ലിയിലെ ബി ജെ പിയുടെ ദയനീയ പരാജയങ്ങൾക്ക് പിന്നാലെയാണ് സഖ്യകക്ഷികളിൽ നിന്നും ബി ജെ പി മുൻപില്ലാത്ത പ്രതിസന്ധി നേരിടുന്നത് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ആണ് രാജ്യം നിലവിൽ നേരിടുന്ന വെല്ലുവിളിക്ക് പ്രധാന കാരണമെന്നാണ് അകാലിദൾ പറയുന്നത് മതാടിസ്ഥാനത്തിൽ രാജ്യത്തെ പൗരന്മാരുടെ ഒരു തരത്തിലുമുള്ള വിവേചനം കാണിക്കരുതെന്നും വ്യത്യസ്ത മതവിഭാഗങ്ങൾ തമ്മിൽ നാളിതുവരെ തുടർന്നു പോകുന്ന സൗഹൃദാന്തരീക്ഷം തച്ചു തകർക്കരുതെന്നും അതിന് കൂട്ടുനിൽക്കാൻ ഞങ്ങളെ കൂട്ടുപിടിക്കരുതെന്നുമാണ് അകാലിദളന്റെ മുതിർന്ന നേതാവ് പ്രകാശ് സിംഗ് ബാദൽ തുറന്നു പറഞ്ഞിരിക്കുന്നത് അതേസമയം രാജ്യത്ത് നിലവിലുള്ള അവസ്ഥ അത്ര ശുഭകരമല്ല എല്ലാ മതങ്ങളെയും ബഹുമാനിക്കുവാൻ നമ്മുടെ സർക്കാർ തയ്യാറാവുന്നില്ല ഒരു സർക്കാരിന് വിജയകരമായി മുന്നോട്ട് പോവണമെങ്കിൽ ആ രാജ്യത്തെ ന്യൂനപക്ഷങ്ങളെ കൂടെ കൂട്ടണം ഇതും നമ്മുടെ നമ്മുടെ സർക്കാർ ചെയ്യുന്നില്ല ഹിന്ദുക്കൾക്കും മുസ്ലിങ്ങൾക്കും ക്രിസ്ത്യാനികൾക്കും സിഖുകാർക്കും തങ്ങളെല്ലാവരും ഒരുപോലെ ഈ രാജ്യത്ത് ബഹുമാനിക്കപ്പെടുന്നുണ്ട് എന്ന് അവർക്കും തോന്നണമെന്നും പ്രകാശ് സിംഗ് കൂട്ടിച്ചേർത്തു ഏതു സർക്കാരായാലും അവർ ഈ രാജ്യത്ത് വിതയിക്കേണ്ടത് സ്നേഹത്തിന്റെ വിത്താണ് അല്ലാതെ വിദ്വേഷത്തിന്റെ വിഷമല്ല രാജ്യത്ത് പരട്ടേണ്ടതെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു രാജ്യത്തിന്റെ ഭരണഘടന മതേതര ജനാധിപത്യ സ്വഭാവം പുലർത്തുന്നതാണ് ഈ ഭരണഘടനയിൽ നിന്നും നമ്മുടെ സർക്കാർ ഏതെങ്കിലും തരത്തിൽ പിന്നോട്ട് പോകുന്ന നിലപാട് സ്വീകരിച്ചാൽ അത് ദുർബലപ്പെടുത്തുന്നത് ഇന്ത്യ എന്ന മഹാരാജ്യത്തെ തന്നെയാണ് അധികാരത്തിലുള്ളവർ ഇന്ത്യയെ ജനാധിപത്യ രാജ്യമായി ശക്തിപ്പെടുത്താനാണ് ശ്രമിക്കേണ്ടത് അല്ലാതെ മതാധിഷ്ഠിത രാജ്യമാക്കി ചുരുക്കാനല്ല ശ്രമിക്കേണ്ടതെന്നും പ്രകാശ് ബാദൽ രൂക്ഷമായ ഭാഷയിൽ കുറ്റപ്പെടുത്തി കേന്ദ്ര സർക്കാരിന്റെ പൗരത്വ ഭേദഗതി ബില്ലിനെതിരെ ബില്ല് പാസാക്കിയ അന്നു മുതൽ ശിരോമണി അകാലിദൾ കടുത്ത വിമർശനവുമായി അന്നേ രംഗത്തെത്തിയിരുന്നു പൗരത്വ നിയമത്തിൽ ഒത്തുപോവാത്തതിൽ ദില്ലി നിയമസഭയിൽ ശിരോമണി അകാലിദൾ യോജിച്ച് മത്സരിക്കാതെ മാറി നിൽക്കുകയും ചെയ്തിരുന്നു ബി ജെ പിയും അകാലിദളും തമ്മിൽ സ്വരച്ചേർച്ച ഇല്ലാതാവുന്നത് കഴിഞ്ഞ ഡിസംബറോടെയാണ് അന്ന് പൗരത്വ ഭേദഗതി നിയമത്തിൽ മുസ്ലിം സമുദായത്തെയും ഉൾപ്പെടുത്തണമെന്നും ഒരു കാരണവശാലും അവരെ ഒഴിവാക്കി മുന്നോട്ട് പോകരുതെന്നും അകാലദണ്ഡ രാജ്യസഭാ എം ആയ നരേഷ് ഗുജറാൾ താക്കീത് നൽകിയിരുന്നു ബി ജെ പി ഇത് ചെവിക്കൊണ്ടിരുന്നില്ല ഇതോടെ ഇവർക്കിടയിലെ പടല പിണക്കങ്ങൾ ആരംഭിക്കുകയും ചെയ്തു പൗരത്വ ഭേദഗതി നിയമവുമായി യാതൊരു കാരണവശാലും ഒത്തുപോവാനാവില്ലെന്നും ഒരാളുടെ വൻമാനുഷോയ്ക്ക് വേണ്ടി രാജ്യത്തെ നശിപ്പിക്കാൻ ഞങ്ങൾക്ക് താല്പര്യമില്ലെന്നും അതുകൊണ്ട് വേണ്ടി വന്നാൽ എൻ ഡി എ വിടുമെന്നുമുള്ള ഭീഷണി മുഴക്കിയിരിക്കുകയാണ് ശിരോമണി അങ്കാലിതളം അതേസമയം ബിജെപിയുടെ ഏറ്റവും വലിയ ഘടക കക്ഷിയായ ബീഹാറിലെ നിതീഷ് കുമാറും എൻ ഡി എ വിടാനൊരുങ്ങുന്നു എന്നാണ് അവിടെ നിന്ന് വരുന്ന ചില റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് പൗരത്വ ഭേദഗതി നിയമത്തെ പാർലമെന്റിൽ അംഗീകരിക്കുകയും എന്നാൽ ദേശീയ ജനസംഖ്യാ പട്ടിക ബീഹാറിൽ ഒരു കാരണവശാലും നടപ്പിലാക്കില്ലെന്ന് നിതീഷ് കുമാർ വ്യക്തമാക്കുകയും ചെയ്തു ഇതിനു പിന്നാലെ നിതീഷ് കുമാർ ബി ഇടയുകയും ചെയ്തു എന്നാൽ ദില്ലി നിയമസഭാ തിരഞ്ഞെടുപ്പിലെ കനത്ത തോൽവി അടുത്ത തിരഞ്ഞെടുപ്പ് നടക്കുന്ന ബീഹാറിൽ ബി ജെ പിക്ക് വലിയ തിരിച്ചടിയാണ് നൽകിയിരിക്കുന്നത് പൗരത്വ നിയമത്തിൽ വിട്ടുവീഴ്ച നടത്തിയില്ലെങ്കിൽ എൻ ഡി എ വിടാൻ തങ്ങൾ ഒരുക്കമാണെന്നാണ് നിതീഷ് കുമാർ ഇപ്പോൾ അറിയിച്ചിരിക്കുന്നത് ശ്രീ രോമണി അകാലതളും നിതീഷ് കുമാറും മുന്നണി വിടുമെന്ന് ഭീഷണി മുഴക്കിയ സാഹചര്യത്തിൽ എൻ ഡി എ നേരിടാൻ പോകുന്നത് ഏറ്റവും വലിയ പിളർപ്പിലേക്കാണെന്നാണ് രാഷ്ട്രീയ നിരീക്ഷകർ ചൂണ്ടിക്കാട്ടുന്നത്